നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് പുതിയ ഫെഡറൽ ബാങ്കിൻ്റെ എ കാർഡ് രണ്ട് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ പിന്ന് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഒന്നാമത്തെ രീതി നമുക്ക് ഡയറക്റ്റ് പുതിയ എ ടി എം കാർഡുമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം മെഷീനിൽ ചെന്ന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനും പിൻ ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതെങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ രീതി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ ഫോൺ ചെയ്ത് നമുക്ക് പുതിയ ഈ ഫെഡറൽ ബാങ്കിൻ്റെ എ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനും പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ രണ്ടാമത്തെ രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് ആറ് ആറ് ഏഴ് പൂജ്യം പൂജ്യം എന്ന ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഫോൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഞെക്കുക അപ്പോൾ ഒരു ഒ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ വീണ്ടും ജനന വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡെബിറ്റ് കാർഡിലെ ലാസ്റ്റ് നാലക്കം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്കൊരു എസ് എം എസ് ആയിട്ട് ഒരു ഫോർ ഡിജിറ്റ് പിന്നെ ലഭിച്ചിട്ടുണ്ടാവും കട്ട് ചെയ്ത് വീണ്ടും ഫോൺ ചെയ്യുക ഇസി ഈ നമ്പറിലേക്ക് തന്നെ ഇത്തവണ രണ്ട് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് വച്ച് ലഭിച്ചിരിക്കുന്ന സോഫ്റ്റ് വിൻ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡെബിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് നാലക്കം വീണ്ടും എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡെബിറ്റ് കാർഡിലെ എക്സ്പയറി ഡേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ന്യൂ പിന്നായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാലക്കമുള്ള പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടെ റീഎൻറ്റർ ചെയ്ത് കൊടുക്കുക ആ പുതിയ ന്യൂ പിൻ അപ്പം ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പുതിയ പിന്ന് ആകുന്നതായിരിക്കും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പിന്ന് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്